ഫിലിപ്സിൻ്റെ ഒരു ടവർ സ്പീക്കർ നമ്മൾ കംപ്ലീറ്റ് അയച്ചിട്ട് അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിരുന്നു. അന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതിൻ്റെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് മറ്റൊരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഇടി പറ്റിയിട്ട് കംപ്ലയിൻ്റായ ഒരു ടവർ സ്പീക്കറാണ്. അപ്പം ഇതിൻ്റെ ഏത് പാർട്സിലാണ് ഇത്തരത്തിൽ കംപ്ലയിൻസ് വന്നത് ആ ഒരു സമയത്ത്, അതുപോലെ ഇതെങ്ങനെയാണ് റെഡിയാക്കിയതെന്നതിനെ കുറിച്ചൊക്കെയാണ്. മാത്രമല്ല ഇതെങ്ങനെ ഡിറ്റക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ കംപ്ലയിൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ ഏകദേശം നിങ്ങൾക്ക് ഇത്തരത്തിൽ കംപ്ലയിൻസ് ആകുന്ന ഡിവൈസ് എങ്ങനെയാണ് റെഡിയാക്കുക എന്നതിനെ കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണ കിട്ടും. ഫസ്റ്റുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പവർ ഓൺ ചെയ്യുന്ന ടൈമിൽ തന്നെ ഇതിന് യാതൊരുവിധ റെസ്പോൺസും ഇല്ല. അപ്പോൾ നമുക്ക് ഏകദേശം കാര്യം മനസ്സിലായി ഇതിൻ്റെ പവർ സപ്ലൈയിൽ എന്തോ കംപ്ലയിൻറ്റ് മെയിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫോമറാണ്, SMBS അല്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സെക്കൻഡറി നമ്മൾ ചെക്ക് ചെയ്തു ഫസ്റ്റ്. അപ്പോൾ മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈമറി കംപ്ലീറ്റ്ലി ബേൺ ഔട്ട് ആയിട്ടുണ്ട്. കറണ്ട് ഔട്ട്പുട്ടിലേക്ക് വരുന്നില്ല, സെക്കൻഡറിയിലേക്ക് വരുന്നില്ല. പ്രൈമറി പോയാൽ പിന്നെ എന്തായാലും വരില്ലല്ലോ. അപ്പോൾ നമ്മൾ പ്രൈമറി മാറ്റി വൈൻഡിങ് ചെയ്ത് ട്രാൻസ്ഫോമർ ശരിയാക്കി. ആദ്യം ട്രാൻസ്ഫോമറിൻ്റെ കംപ്ലയിൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള ഐഡിയ പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മൾട്ടിമീറ്റർ എടുക്കുക, എന്നിട്ട് അത് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ആ ഒരു സെക്ഷനിലേക്ക് മാറ്റുക, എന്നിട്ട് ആ മിനിമം ഓംസിലേക്ക് അതിൻ്റെ നോബ് തിരിച്ചിട്ടിട്ട് നമ്മൾ അതിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുക. ഓരോ സെക്കൻഡറിയിലും പ്രൈമറിയിലൊക്കെ എല്ലാ വൈൻഡിങ്സിൻ്റെയും റെസിസ്റ്റൻസ് മെഷർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഓം, ഒരു ചെറിയ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്സ് ഓക്കെ ആണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. സെക്കൻഡറിയും പ്രൈമറിയും എല്ലാം ചെക്ക് ചെയ്യണം. സെക്കൻഡറി ആദ്യം ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്രൈമറി ആദ്യം ചെക്ക് ചെയ്യുക, എന്നിട്ട് സെക്കൻഡറി ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വാല്യൂ കിട്ടും. ഇനിയിപ്പോൾ ആ ഒരു മീറ്ററിൽ, അതായത് മൾട്ടിമീറ്ററിൽ ഒന്നും കാണിക്കുന്നില്ല, നിങ്ങൾ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു വാല്യൂ കാണിക്കുന്നില്ല എന്ന് വെച്ചാൽ ആ ഒരു വൈൻഡിങ്സ് ബേൺ ഔട്ട് ആയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. കാരണം കണക്ഷൻ ഇല്ല, അപ്പോൾ റെസിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്താൽ കാണിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമറുകൾ ചെക്ക് ചെയ്യുക. ഈ റെസിസ്റ്റൻസിൽ ഇട്ടിട്ട് ഇതുപോലെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് വൈൻഡിങ്സ് ഓക്കെ ആണോ അല്ല എന്നുള്ള കാര്യം മനസ്സിലാവും. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഓഡിയോ ബോർഡാണ് ചെക്ക് ചെയ്തത്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പവർ ട്രാൻസിസ്റ്ററുകളെല്ലാം, അതായത് ആ ടിപ്പ് ട്രാൻസിസ്റ്ററുകളെല്ലാം ബേൺ ഔട്ടായി പോയിട്ടുണ്ട്. അതിൻ്റെ ജംഗ്ഷനൊക്കെ പോയിട്ട് സ്പീക്കർ ഔട്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ചെക്ക് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് കറണ്ടുള്ള ട്രാൻസ്ഫോമർ കൊടുക്കുക. അതായത് ഈ ഒരു ട്രാൻസ്ഫോമർ കൊടുക്കാതെ ഇതിനെക്കാട്ടും കുറച്ചുകൂടി കറണ്ട് റേറ്റിംഗ് കുറഞ്ഞ ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. കാരണം ട്രാൻസിസ്റ്ററിൻ്റെയൊക്കെ ജംഗ്ഷനൊക്കെ പോയി കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇതേപോലെ കറണ്ട് കൂടിയ ട്രാൻസ്ഫോമറുകൾ യൂസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കമ്പോണൻസ് കൂടി ചിലപ്പം കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കറണ്ടുള്ള ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ പവർ സപ്ലൈ കൊടുക്കുന്നത്. ഇനി ട്രാൻസിസ്റ്ററുകൾ എങ്ങനെയാണ് പോയതെന്ന് നോക്കുന്നത് വെച്ചാൽ മൾട്ടിമീറ്ററിൽ ഡയോഡ് പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് മാറ്റാം. ഡയോഡിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഓരോ ജംഗ്ഷനും മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു വാല്യൂ കാണിക്കും അതിൽ 0.4 അല്ലെങ്കിൽ 0.7. കാരണം ആ ജർമേനിയോ സിലിക്കണോ ഉള്ളതിൻ്റെ ഡിഫറൻസ് അനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു വാല്യൂസ് ഡിഫറൻസ് കാണിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് ട്രാൻസിസ്റ്ററാണോ ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ ഡാറ്റാ ഷീറ്റ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ എമിറ്റർ ബേസ് കലക്ടർ ആ ഒരു ജംഗ്ഷൻ നോക്കിയിട്ട് പ്രോബ്സ് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ജംഗ്ഷനും ഓക്കെ ആണോ അല്ല എന്ന് കാര്യം മനസ്സിലാവും. ഇതിലുള്ള ബാക്കി ആക്റ്റീവ് കമ്പോണൻസിൻ്റെ എല്ലാ ജംഗ്ഷനും നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും 0.6, 0.7, 0.4 അങ്ങനെയുള്ള ഒരു വാല്യൂ ആണ് കേട്ടോ. ആ ജർമേനിയും സിലിക്കണിൻ്റെയൊക്കെ ആ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാണെങ്കിൽ വർക്ക് ചെയ്യുന്ന, അതായത് കറക്റ്റായിട്ടുള്ളൊരു ഡയോഡോ ട്രാൻസിസ്റ്ററിൻ്റെയൊക്കെ ജംഗ്ഷൻ ആദ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും, ആ വാല്യൂവിൻ്റെ റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഇതിൽ ബാക്കിയുള്ള ട്രാൻസിസ്റ്ററുകളൊന്നും ഡയോഡൊന്നും വലിയ കംപ്ലയിൻസ് വന്നില്ല. വന്നതൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ടിപ്പ് ട്രാൻസിസ്റ്ററുകളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സപ്ലൈ കൊടുത്ത് നോക്കിയപ്പോൾ ഔട്ട്പുട്ടിൽ ഓവർ വോൾട്ടേജോ അല്ലെങ്കിൽ കറണ്ടൊന്നും വരുന്നില്ല, ഓക്കെ ആണ്, നോയ്സ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളെ ഈ ഒരു ഓഡിയോ ബോർഡിൻ്റെ കംപ്ലയിൻസ് നമ്മൾ ശരിയാക്കി. ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പവർ സെക്ഷനിലെ ആ ഒരു ഫസ്റ്റ് തന്നെ ഇതിൽ ഒരു ഫ്യൂസ് ഉണ്ട്. അപ്പോൾ ഫ്യൂസിനൊന്നും പറ്റിയിട്ടില്ല, ഫ്യൂസ് സേഫാണ്. പക്ഷേ നമ്മളെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയൊക്കെ ബേൺ ഔട്ട് ആയിട്ടുണ്ട്. ഫ്യൂസ് അതിൻ്റെ എന്താ പറയുക, ഫങ്ഷൻ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല. അതെന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെയൊക്കെ തന്നെയാണ്, ഇടി പറ്റുമ്പോൾ എവിടേക്കാണ് കറണ്ട് പോകാമെന്നോ എങ്ങനെയാണ് എന്താ സംഭവിക്കാന്നുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇടിയൊക്കെ പറ്റി കംപ്ലയിൻറ്റ് ചെയ്യുന്ന സാധനം നന്നാക്കുക പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. ഭാഗ്യത്തിന് നമ്മളെ ഈ ഒരു ടോൺ സെക്ഷൻ്റെ, അതായത് ബാസ്റ്റബിൾ സെക്ഷനിലേക്കൊന്നും വേറെ വലിയ പ്രോബ്ലം വന്നില്ല. അതുപോലെ ഈ ഒരു USB ബോർഡ് ഒന്നും കംപ്ലയിൻ്റ് ആയില്ല. അതൊക്കെ കംപ്ലയിൻ്റ് ആയാൽ നമുക്ക് റിപ്പയർ ചെയ്യുന്നതിന് ഒരു പരിമിതി ഉണ്ട്. കാരണം ചിപ്പൊന്നും നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ ആ ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ എക്സ്ട്രാ ഒരു ബ്ലൂടൂത്തിൻ്റെ സെക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്സ് ഒഴിവാക്കിയിട്ട് നമ്മൾ അതിലേക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തു.
പിന്നെ ഇതിൻ്റെ ടോൺ കൺട്രോള് വോളിയം കൺട്രോളൊക്കെ ചെറിയ കംപ്ലയിൻസ് ഉണ്ടായിരുന്നു. അത് ഇടി പറ്റിയിട്ടല്ല, അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് വന്ന കംപ്ലയിൻസ് ആണ്. അപ്പോൾ നമ്മൾ ആ കൺട്രോൾസുകളെല്ലാം മാറ്റി പുതിയത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നവും മാറിക്കിട്ടി. അപ്പം നമ്മളെ ബോർഡ്സ് കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ട്രാൻസ്ഫോമർ ബോർഡ്സ് അതുപോലെ ബ്ലൂടൂത്ത് ഫിറ്റ് ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി നമുക്കിത് തിരിച്ച് ആ ഒരു കേസിലേക്ക് അസംബിൾ ചെയ്തെടുക്കണം. അതുകൂടി ചെയ്താൽ നമ്മളെ സ്പീക്കർ ഓക്കെ ആവും. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളൊരു ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൗണ്ട് വെയർ റിലേറ്റ് ചെയ്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.